പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENS പ്ലസ് ടു ഹോം സയൻസിൻ്റെ 29-ാമത്തെ ചാപ്റ്റർ, ന്യൂ സിലബസ് അനുസരിച്ചുള്ള 29-ാമത്തെ ചാപ്റ്റർ, അതായത് ഓപ്ഷണൽ മൊഡ്യൂളിൽ വരുന്ന 29-ാമത്തെ ചാപ്റ്ററായ ദ ഡിസൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ആൻസറും ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി, ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 മാർക്കിൻ്റെയും അതേപോലെ തന്നെ 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ, അതായത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ബ്രാക്കറ്റ് എന്ന് എടുത്തെഴുതാനുള്ളത്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിസ്, ട്രൂ ഓർ ഫാൾസ്, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തുന്നത്. അതിൻ്റെ ആൻസർ കിട്ടണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യണം, നന്നായിട്ട് നമ്മൾ റെഫർ ചെയ്യേണ്ടതാണ്. ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ വരുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ വരുന്ന 8 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. ഫസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഡേഷ് എ പ്ലാൻ ഓർ ഡ്രോയിങ് പ്രൊഡ്യൂസർ ടു ഷോ ദി അപ്പിയറൻസ് ഓഫ് സംതിങ് ബിഫോർ ഇറ്റ് ഈസ് മെയ്ഡ്. ഡേഷ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഡ്രോയിങ് നമ്മൾ വരയ്ക്കുകയാണ്. ഷോ ദി അപ്പിയറൻസ് ഓഫ് സംതിങ് ബിഫോർ ഇസ്, എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കുന്നതിന് മുമ്പ് അതിന്റെ രൂപകൽപ്പന വരയ്ക്കുന്നതിനെയാണ് എന്ന് പറയുന്നത്. ഡിസൈൻ, ആൻസർ ഡിസൈൻ ആണ്. ലൈൻ, സ്ക്വയർ, സർക്കിൾ, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്, ഏത് ഡിസൈനും ഉദാഹരണം, ജിയോമെട്രിക്കൽ ഡിസൈൻ. 3. ദ ഡിസൈൻ കംപ്രൈസ് ഓഫ് സ്ലൈറ്റ് കർവ്ഡ് ഫ്യൂ ഡീറ്റെയിൽസ് ഈസ് കാൾഡ്. വളഞ്ഞ വരകളും കുറച്ച് വിശദാംശങ്ങളും ഉള്ള ഡിസൈൻ ആണെന്ന് പറയുന്നത്, സിംപ്ലിഫൈഡ് ഡിസൈൻ എന്ന് പറയുന്നത്. 4. എ ഡിസൈൻ സ്റ്റാർട്ട് വിത്ത്, ഒരു ഡിസൈൻ ആരംഭിക്കുന്നത് എന്തിൽ നിന്നാണ്, ആൻസർ മോട്ടീഫ്, രൂപത്തിൽ നിന്നാണ്. 5. ചൂസ് ദ എംബ്രോയിഡറി ഡിസൈൻ, എംബ്രോയിഡറി ഡിസൈൻ ചൂസ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ഷേപ്പ് ആൻഡ് ഡേഷ്, ആൻസർ സൈസ് ഓഫ് ഗാർമെന്റ്സ് ആണ്. 6. ഡേഷ് ക്യാൻ ബി യൂസ്ഡ് ടു കൺവേ ട്രാൻസ്ഫർ ഇൻ ഫാബ്രിക് ലെവൽ എന്നാണ് പറയുന്നത്. സ്റ്റൈൽഡ് ഡിസൈൻ, അതായത് ഒരു ഡിസൈൻ കൂടുതൽ മനോഹരമാക്കുന്നതിന് കൂടുതൽ വളഞ്ഞ വരകളൊക്കെ നൽകി രൂപകൽപ്പന ചെയ്യുന്നതാണ് തന്നെ സ്റ്റൈൽഡ് ഡിസൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അല്ല, ഡേഷ് ക്യാൻ ബി യൂസ്ഡ് ടു കൺവേ ട്രാൻസ്ഫർ ഇൻ ഫാബ്രിക് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ മുമ്പ് പറഞ്ഞതാണ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നന്നായി ചിത്രം വരക്കാനായിട്ട് തുണിയിൽ നേരിട്ട് പെൻസിൽ ഉപയോഗിച്ച് ചിത്രം വരക്കുന്ന ഓർഗൻസി, നൈലോൺ, ജോർജറ്റ് ഇതൊക്കെ വെച്ച് ഉപയോഗിക്കുന്നതാണ് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡ്. ഡേഷ് ടൈപ്പ് ഡിസൈൻ, ഏത് ഡിസൈനാണ് കൂടുതൽ ബ്യൂട്ടിഫുള്ളും നാച്ചുറൽ ആയിട്ട് കാണപ്പെടുന്ന ഡിസൈൻ, സ്റ്റൈൽഡ് ഡിസൈൻ ആണ് ആൻസർ. ബോത്ത് നാച്ചുറൽ ആൻഡ് അബ്സ്ട്രാക്ട് ഡിസൈൻ, നാച്ചുറൽ അതേപോലെ തന്നെ അബ്സ്ട്രാക്ട് ഡിസൈൻ യൂസ് ദി സെയിം സോഴ്സസ് ഓഫ് ഇൻസ്പിരേഷൻ ആണ്, ഇൻസ്പിരേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ, ഇതുവരെ എഴുതിയ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലുകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ വിഷയത്തിൻ്റെയും ഗൈഡുകൾ അവൈലബിൾ ആണ്, അത് ലഭിക്കാൻ വേണ്ടി വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അഡ്മിഷൻ സംബന്ധമായ കാര്യം ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ എക്സാം സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് SSLC പ്ലസ് ടു എഴുതിയെടുക്കാം. അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഡിഗ്രി PG, ഇഗ്നോ ശ്രീനാരായണ യൂണിവേഴ്സിറ്റി ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്നവർക്ക് ബോസ് എഡ്യൂക്കേഷൻ്റെയൊക്കെയുള്ള പ്ലസ് ടു SSLC നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9037111467. ഓക്കെ, താങ്ക് യു.